ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടച്ചക്ക പുഴുക്കാണ്. കടച്ചക്ക കൊണ്ട് പുഴുക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടച്ചക്ക എടുത്തിട്ട് നന്നായിട്ട് തൊലി ചെത്താൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കടച്ചക്ക നമ്മൾ പുഴുങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല മൂത്ത കടച്ചക്ക തന്നെ ആയിരിക്കണം. അപ്പോൾ മൂത്ത കടച്ചക്കയ്ക്ക് 100 കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ് രുചി കൂടുതൽ. അപ്പോൾ നമ്മളിങ്ങനെ കടച്ചക്ക ഇങ്ങനെ 4-5 മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ പിന്നെ ടവലൊന്നും ഇട്ടിട്ടില്ല. നോർമലി ഒരു ടവലൊക്കെ ഇടുവാണെങ്കിൽ ഇത് സ്ലിപ്പായി പോവാണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ കയ്യേലൊക്കെ കത്തി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇടുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ കൂഞ്ഞില്ലേ, ചക്കയുടെ കടച്ചക്കയുടെ കൂഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകുന്നതിന് വേണ്ടി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം ഈ തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങയിലേക്ക് വെള്ളം കൂടെ ഒഴിക്കണം. ആ വെള്ളത്തിലായിരിക്കണം ഈ കടച്ചക്ക വെന്ത് റെഡിയായി വരേണ്ടത്. അപ്പം നമ്മൾ കടച്ചക്ക വേവിക്കാൻ വേണ്ടി കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങയിലേക്ക് നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത്. ആ വെള്ളം തേങ്ങയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഞെരടി ഈ തേങ്ങയുടെ ആ പാല് വെളിയിൽ വരുന്ന വരെ റെഡിയാക്കിയെടുക്കണം. ആ പാലും വെള്ളവും ആ തേങ്ങാപ്പീരയും കൂടെ ആയിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നത്. ആ ഒരു രീതിയിലായിരിക്കണം ആ ഒരു തേങ്ങാപ്പാലും ആ വെള്ളവും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു മിശ്രിതത്തിലായിരിക്കണം നമ്മുടെ കടച്ചക്ക വെന്ത് റെഡിയാവേണ്ടത്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ പോലത്തേക്ക് എല്ലാം മിശ്രിതം റെഡിയാണ്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ആ തേങ്ങാപ്പാലും ഒഴിച്ച് തേങ്ങാപ്പീര വിത്ത് പാല്, അപ്പം അങ്ങനെ ഒഴിച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഒരു 2 വിസിലടിയുന്ന വരെ. ഈ സമയത്ത് നമ്മൾ കടച്ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പുഴുങ്ങിയ കടച്ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 5-6 പച്ചമുളകും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പും കൂട്ടി മിക്സിയിലൊന്ന് അടിച്ച് ശരിയാക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇപ്പോൾ ഇതേ നമ്മൾ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കടച്ചക്ക ആ പുഴുങ്ങിയത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ കാന്താരിമുളക് ഇല്ലാത്ത കാരണമാണ് പച്ചമുളക് എടുത്തേക്കുന്നത്. കാന്താരിമുളകും വെളുത്ത ഈ ചെറിയ ഉള്ളിയും കൂടെ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കഴിക്കാൻ. ഇപ്പോഴേ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഏഞ്ചലാണ് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ ഏഞ്ചലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കടച്ചക്ക പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏഞ്ചലിനോട് ടേസ്റ്റ് ചെയ്തിട്ട് ഏഞ്ചലിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. സാധാരണ ഏഞ്ചൽ കഴിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്നാണ് നമ്മൾ കടച്ചക്ക കൊണ്ടുവന്നത്. അപ്പോൾ വയനാട്ടിൽ നിന്നാണ് സാധാരണ ഏഞ്ചൽ കഴിക്കുന്നത്. അപ്പോൾ ഏഞ്ചലിന് കണ്ട കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതോടെ കുഞ്ഞു വീഡിയോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.